എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു തീയലാണ്, ചുണ്ടക്ക വെച്ചിട്ടുള്ള തീയലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചുണ്ടക്ക വെച്ചിട്ട് എല്ലാവരും മെഴുക്കുപുരട്ടിയും തോരനും ഒക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ചുണ്ടക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അധികം കയ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തീയൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി മറക്കാതെ സെലക്ട് ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചുണ്ടക്ക വെച്ചിട്ട് എങ്ങനെയാണ് തീയൽ തയ്യാറാക്കുക എന്ന് നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ തീയൽ വെക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചുണ്ടക്ക പറിച്ചെടുക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ചുണ്ടങ്ങ മരം. മരമല്ല, ഒരു ചെറിയ ചെടിയാണ്, കുറച്ച് പൊക്കത്തിലങ്ങ് വളർന്നു വന്നു. അത് ഇതാ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ പീസ് പോലെയൊക്കെ ഇരിക്കും. ഇതാ കണ്ടോ, ഈ ഇലയിലൊക്കെ എന്തോ ഒരു കേടുണ്ടെന്ന് തോന്നുന്നു. ഇലയിലൊക്കെ നിറച്ച് ഓട്ട വീണിരിക്കുകയാണ്. അപ്പോൾ ചുണ്ടങ്ങയുടെ പൂവ് എടുക്കാറുണ്ട് തോരനൊക്കെ വയ്ക്കുന്ന സമയത്ത്. ചുണ്ടങ്ങയുടെ പൂവൊക്കെ ഇട്ടിട്ടാണ് തോരൻ വയ്ക്കുക. നമുക്ക് ഈ ചുണ്ടങ്ങയൊക്കെ പറിച്ചെടുക്കണം. അപ്പോൾ അധികമൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തീയൽ ഒരു ദിവസത്തേക്കൊക്കെ ഉള്ള തീയൽ വയ്ക്കാനായിട്ട് ഇത്രയൊക്കെ തന്നെ മതി. ഇതാ കണ്ടോ, ഇതേപോലെ ഇരിക്കും ചുണ്ടങ്ങ. ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഒക്കെ ഇതൊന്ന് ഈ ഒരു ചെടിയിൽ നിന്ന് ഇതിങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ ഫുള്ള് ചുണ്ടങ്ങ ഞാൻ പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്ര ഉള്ളൂ ചുണ്ടയ്ക്ക, വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങ് പോവും. നമ്മൾ ആ ലാസ്റ്റ് ആ മുട്ട് പോലെ ഇരിക്കണ ആ കുരു മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇതേപോലെ കല്ലിൽ ഇട്ടിട്ട് ഒരു കുഴവി വെച്ചിട്ട് ഇതേപോലെ ഇടിച്ചെടുക്കുക. അരകല്ലില്ലേ, നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കണ കല്ലില്ലേ, അതിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ സാധാരണ ഒരു കല്ലിൽ വെച്ചിട്ട് ഇടിക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് കീറിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ കുരുവൊക്കെ ഇങ്ങ് പോരും. അപ്പോൾ കുരു പോരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഇടിച്ചെടുക്കുന്നത്, അല്ലാതെ കുരു കളയാനായിട്ട് പ്രത്യേകിച്ച് മാർഗമൊന്നും ഇല്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ, നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ആ ഒരു കുരു ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിനൊരു കറുത്ത കളറ് പോലെയാവും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാനിതിപ്പോൾ ഒരു 4-5 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും തീർത്തങ്ങ് കുരു പോവുമൊന്നും ഇല്ല, കുറച്ചൊക്കെ അവിടെ ഇരിക്കും, അത് പ്രശ്നമില്ല. പക്ഷേ ആ ഭയങ്കരമായിട്ടുള്ള ആ കുരു ഫുള്ള് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ ചെറിയ മുത്തുപോലെയുള്ള ഈ ഒരു സംഭവം മാത്രം മതി. അതിൻ്റെ ആ തണ്ടും കൂടി ഇതേപോലെ പറിച്ച് മാറ്റി കളയണം. അപ്പോൾ ഇതാ കണ്ടോ, ഇതേപോലെ എല്ലാം ഫുള്ള് ഇതാ ഇതേപോലെ ഞാൻ ഞെട്ടുന്ന ഇങ്ങനെ ഒടിച്ചെടുത്ത് മാറ്റുക, മാറ്റിയെടുക്കണം. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ പീസ് പോലെയൊക്കെ ഇരിക്കും ഇത്, കണ്ടോ. എല്ലാം ഇതേപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കുക. അതിപ്പോൾ കല്ലിൽ വെച്ച് ചതയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക, ഇതേപോലെ തണ്ടിന്ന് പറിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആവശ്യം തേങ്ങയാണ്. അപ്പോൾ തേങ്ങ വറക്കണം. തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളറ് വരുന്ന വരെ വറുത്തെടുക്കുക. ഒരു നുള്ള് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കുക, ബ്രൗൺ കളറാവുന്ന വരെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് 1/2 ടീസ്പൂണില്ല, കുറച്ച് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് ഈ ചൂടിൽ, തേങ്ങയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം അങ്ങ് മാറിക്കിട്ടും. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി അതേ ചീനിച്ചട്ടിയിൽ, തേങ്ങ വറുത്തെടുത്ത അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്
സവാളയും പച്ചമുളകും കൂടി വഴറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു രണ്ട് സവാളയുണ്ട്, ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഉണ്ട്. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ തീയലൊക്കെ വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ രണ്ട് സവാള എടുത്ത് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചുണ്ടങ്ങ, അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ബാക്കിയുള്ള ആ ഒരു കറുത്ത കുരുവും കൂടി പോവുകയാണെങ്കിൽ പൊട്ട വെച്ചിട്ടപ്പോൾ ഫുള്ളൊന്നും പോയി കിട്ടില്ല. പിന്നെ ഇത് വെള്ളത്തിൽ നിന്ന് ഇതേപോലെ വാരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തോടു കൂടി അങ്ങനെ ഒഴിക്കരുത്, വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റോളം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്, അരമുറി തേങ്ങ വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുകയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഒരു ചെറിയ അളവിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് അതും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം. ആ ഒരു ചുണ്ടങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിനി ഇത് മാറ്റാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് കടുകും കൂടി വറുത്തിടണം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വറക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ കടുകൊക്കെ പൊട്ടിയ ശേഷം 4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടാനിലേക്ക് തീയലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ചുണ്ടക്ക വെച്ചിട്ടുള്ള തീയൽ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ.